വാഹനത്തിന്റെ കാറ്റ് ഊരി വിട്ടു എന്നാണ് പറയുന്നത്। തിരുവനന്തപുരം ജില്ലയിലെ ചിറയൻകീഴാണ്। ചിറയൻകീഴ് ഇവർ ഔട്ട്ലെറ്റിന് മുന്നിലാണ്। ഇവർ രാവിലെ മുതൽ പല പല ജോലി ചെയ്ത സുഹൃത്തുക്കളാണ്। ഇതിൽ അല്ലേ താങ്കൾക്ക് അങ്ങനെ ഇവരൊക്കെ രാവിലെ തൊട്ട് വൈകുന്നേരം വരെ ജോലി ചെയ്ത് വൈകുന്നേരമായപ്പോൾ അവർക്ക് കുറച്ച് മദ്യം വാങ്ങി കുടിക്കാൻ, കാര്യം നമ്മുടെ സർക്കാരിന്റെ മദ്യം വാങ്ങി കുടിക്കുവാൻ വേണ്ടി ഇവിടെ എത്തി। നമുക്കറിയാം ഈ വിവറേജ് ഔട്ട്ലെറ്റ് റോഡിന് സൈഡിലാണ്, അവിടെ കൃത്യമായ പാർക്കിംഗ് ഒന്നുമില്ല। റോഡിന് ഇരുവശവുമാണ് ഈ വിവറേജ് ഔട്ട്ലെറ്റിലേക്ക് മദ്യം വാങ്ങാനെത്തുന്ന വാഹനങ്ങൾ, ഇവിടെ വരുന്നവർ വാഹനങ്ങൾ നിർത്തുന്നത്। എന്നാൽ പോലീസ് വൈകുന്നേരം ഇവിടെ എത്തി, പോലീസ് ഇവർ വന്ന സമയത്ത് ഇവിടെ എത്തി ഇവരുടെ വാഹനത്തിന്റെ മർദ്ദിച്ചതിന് ശേഷം വാഹനത്തിന്റെ കാറ്റ് ഊരി വിട്ടു എന്നാണ് പറയുന്നത്। ഇവർ സഞ്ചരിച്ച ഇവർ വന്ന ആൾട്ടോ കാറിന്റെ ടയറിന്റെ കാറ്റൂരി വിട്ടു തുടർന്ന് അല്ലേ ഞാൻ മദ്യപിച്ചില്ല, ഞാൻ ചിറയൻകീഴ് പോയി ഒരു കാര്യത്തിന് വേണ്ടിട്ട്। ഇവർ രണ്ടുപേരും ഇവിടെ വണ്ടിക്കകത്തുണ്ടായിരുന്നു। എങ്ങനെയാണ് ഇവിടുന്ന് വാഹനം കൊണ്ടുപോയത്? വാഹനം കൊണ്ടുപോയില്ല, വാഹനം കൊണ്ടുപോയില്ല, നാല് കാറ്റും തുറന്നു വിട്ടു। അപ്പൊ ഞാൻ വന്നപ്പോ നാല് കാറ്റും തുറന്നിട്ട് ഇവരെയും കൊണ്ടുപോയി। അപ്പൊ ഞാൻ വെച്ച് കാറ്റ് പറഞ്ഞു വിട്ടു, അപ്പൊ നേരെ ഞാൻ കടയിൽ കൊണ്ടുപോയി। ഇത് ആദ്യമായിട്ടാണോ പോലീസ് ഇവിടെ ഇങ്ങനെ മർദ്ദിക്കുന്നത്? ഇപ്പൊ ഇവിടെ ആദ്യമായിട്ടാണ്। പിന്നെ അല്ലാതെ പിന്നെ വേറെ ഒന്ന് ചെയ്തു, അത് മറ്റേ ചുമടുതാങ്കിൽ വെച്ച് വരച്ച് ഒരു ആട്ടോ അടിച്ച് പൊട്ടിച്ച് ഒരു ബൈക്കോ അടിച്ച് പൊട്ടിച്ച്, എനിക്കൊരു കേസും ഇല്ല, ഒന്നുമില്ല, ഒന്നുമില്ല, ഒരു ക്രിമിനലും അല്ല, ഒന്നുമല്ല। പിന്നെ വേറൊരു പയ്യന്റെ കാര്യം, സമീപത്ത് തന്നെ ഒരു പയ്യനുണ്ട്, ആ പയ്യനെ വലിയ രീതിയിൽ മർദ്ദിച്ചു എന്നാണ് പറയുന്നത്। രണ്ട് കാലും അവർ പറയുന്നത് അദ്ദേഹം വിവാഹം കഴിക്കാത്ത ഒരു പയ്യനാണ്, അതുകൊണ്ട് ക്യാമറയ്ക്ക് മുന്നിൽ വരാൻ കഴിയില്ല എന്ന് പറയുന്നു। പക്ഷേ അദ്ദേഹം നിയമപരമായി മുന്നോട്ട് പോകും, ഉന്നത പോലീസ് അധികാരികൾക്ക് പരാതി നൽകും എന്നും പറയുന്നു। പക്ഷേ ഈ ഒരു വിഷയത്തിൽ പറയാനുള്ളത്, ഒന്നുകിൽ ഈ വിവറേജ് ഔട്ട്ലെറ്റ് ഇവിടെ നിന്നും മാറ്റി കൃത്യമായി വാഹനം പാർക്ക് ചെയ്യാൻ കഴിയുന്ന ഒരു സ്ഥലത്തേക്ക് മാറ്റുക, അല്ലെങ്കിൽ ഇതുപോലെ മദ്യം വാങ്ങാനെത്തുന്ന സർക്കാരിന്റെ മദ്യം വാങ്ങുവാനെത്തുന്ന ഇതുപോലുള്ള ഇടപാടുകാരെ തല്ലിച്ചതയ്ക്കാതിരിക്കുവാൻ വേണ്ടി സർക്കാർ ശമ്പളം വാങ്ങുന്ന, സർക്കാർ മദ്യം വാങ്ങാനെത്തുന്ന ഈ പാവങ്ങളെ സർക്കാർ ശമ്പളം വാങ്ങുന്ന നിയമപാലകരെ കൊണ്ട് പണി കഴിഞ്ഞിട്ട് വന്നെ എന്റെ പണിക്കാർക്ക് അപ്പൊ ശമ്പളം കൊടുക്കാൻ, ഞാൻ പൈസ എടുത്ത് കാണിച്ചു കൊടുത്തിട്ട് ഈ സാറ് എന്നെ വിടുന്നില്ല। ഒരാള് എന്റെ ചെറുത്തെല്ലാം കൂടെ കാണിച്ചു എന്നിട്ട് എന്നിട്ട് കാറ് കയറില്ല നോക്കിക്കൊണ്ടിരിക്കുന്നു എന്റെ പണിക്കാരനോ കാര്യങ്ങളെല്ലാം ഞാൻ നോക്കിക്കൊണ്ടിരിക്കുന്നു। ആ സമയത്താണ് ഞാൻ വന്ന് എന്നെ ചെവിക്കലത്തിന് അടിച്ചിട്ട് എന്റെ തന്നെ നീ എന്താ ഡോർ ഇറങ്ങിയെന്ന് ചോദിച്ചു, ഞാൻ പറഞ്ഞു സാറേ എസ് ഐ പറഞ്ഞിട്ടാണ് ഞാൻ ഇറങ്ങിയെന്ന് പറഞ്ഞു, ഇറങ്ങണോ മറ്റേ കാറില്. എന്തായാലും ശരി, എന്തായാലും ശരി, ഒരു കാര്യം പറയാം, ഇവിടെ മദ്യം വാങ്ങാനെത്തിയ മദ്യപാനികൾക്ക് അല്ലെങ്കിൽ ഇടപാടുകാർക്ക് പോലീസിൽ നിന്ന് മർദ്ദനം ഏറ്റിരിക്കുകയാണ്, അതുകൊണ്ട് തന്നെ ഈ ചിറയൻകീഴ് ബിവറേജ് ഔട്ട്ലെറ്റിലേക്ക് ഏതാണ് സ്ഥലം ഇവിടെയുള്ള ബിവറേജ് ഔട്ട്ലെറ്റിലേക്ക് മദ്യം വാങ്ങാനെത്തുന്ന മദ്യപാനികൾക്ക് ഞങ്ങൾ മുന്നറിയിപ്പ് നൽകുകയാണ്, ഇവിടെ വാഹനം പാർക്ക് ചെയ്യുവാനുള്ള സംവിധാനങ്ങളില്ല, ഒന്നുകിൽ ഇവിടെ നിന്നും ബിവറേജ് ഔട്ട്ലെറ്റ് മറ്റേതെങ്കിലും സൗകര്യമുള്ള സ്ഥലത്തേക്ക് മാറ്റി സ്ഥാപിക്കുവാൻ വേണ്ടി സർക്കാരിന് നിങ്ങൾ അപേക്ഷ കൊടുക്കുക, അതിനുശേഷം മാത്രം ഇവിടെ മദ്യം വാങ്ങുവാനെത്തുക വാഹനത്തിൽ, അല്ല എങ്കിൽ നിങ്ങളെ പോലീസ് തല്ലിച്ചതയ്ക്കും എന്ന് മാത്രമാണ് കാര്യം, പോലീസ് തല്ലിച്ചതച്ചാൽ നമുക്ക് പരാതി കൊടുക്കുവാൻ കഴിയും എന്നൊക്കെ പറഞ്ഞാൽ പോലും അതൊക്കെ വലിയ എളുപ്പമല്ല, അടി കൊണ്ടാൽ കൊണ്ടത് തന്നെയാണ്। ക്യാമറമാൻ അരുൺ സാഗറിനൊപ്പം രജിത് കാര്യത്തിൽ വിസ്മയ ന്യൂസ്।